യു എസ് ഫെഡറൽ റിസർവ് ഇപ്പോൾ ഇൻ ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റ്സ് കണ്ട് ഈ ആഴ്ച വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവരുടെ ടാക്സ് കളക്ഷൻ വളരെ മോശമാണ് അധികം താമസിയാതെ ഗവൺമെൻറ് ഒരു ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീമുമായിട്ട് വരും മണി ബസാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദീപാവലി സാധാരണ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് മാത്രമല്ല പൊതുവേ ഒരു വലിയ ഫെസ്റ്റിവലാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ അഡീഷണൽ ആയിട്ടൊരു ട്രേഡിംഗ് ഡേ കൂടെ വെച്ചുകൊണ്ട് ദീപാവലിക്ക് ഒരു മുഹൂർത്ത വ്യാപാരം തന്നെ നടത്താറുണ്ട് ഇത്തവണ അത് ഞായറാഴ്ച ദീപാവലി ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് ഇത്തവണ ഒരു നൂറ് പോയിന്റോളം ഉയർന്ന് അതിനുശേഷം ചെറിയ തോതിൽ ക്ലോസിംഗിൽ കറക്റ്റ് ചെയ്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടതാണ് ഇത്തവണത്തെ മൂറട്ട് സെഷൻ ക്ലോസ് ചെയ്തത് മൂറട്ടിന് ശേഷവും കഴിഞ്ഞ നാലു തഞ്ച് ദിവസങ്ങളായിട്ട് നടന്ന ട്രേഡിംഗ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഗ്രാജുവലായിട്ട് മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു വരികയും ഇൻഡെക്സുകൾ മുകളിലത്തെ ലെവലിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തി ഇതിനു മുമ്പ് ഇലവൻ ട്വൽവ് തൗസൻഡിൻ്റെ തൊട്ട് ആ ലെവലിലാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഹയസ്റ്റ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണെങ്കിലും നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് വന്നു അപ്പോൾ മാർക്കറ്റുകൾ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഓൾട്ടേ ഹൈ ലെവലിലേക്ക് വന്നു പക്ഷേ പോർട്ട്ഫോളിയോയുടെ സിറ്റുവേഷൻ വ്യത്യസ്തമാണ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡെക്സിൻ്റെ ആംഗിളിലെങ്കിലും മാർക്കറ്റിൽ ഒരു ഒപ്റ്റിമിസം നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റ് ദീപാവലിക്ക് ശേഷം പോസിറ്റീവ് റിഫോംസുമായിട്ട് ഗവൺമെൻറ് വരും എക്കണോമിക് സിറ്റുവേഷൻസ് ഇംപ്രൂവ് ചെയ്യും ദീപാവലിയുടെ സെയിൽസ് എഫ് എം സി ജി സെഗ്മെൻ്റിലാണെങ്കിലും ഓട്ടോ സെഗ്മെൻറ്റിലാണെങ്കിലും ഒക്കെ സെയിൽസിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ തോതിലെങ്കിലും ഉള്ളൊരു റിക്കവറി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഒപ്റ്റിമിസം മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് മാർക്കറ്റിലുള്ളത് ഇനിയത്തെ ക്വസ്റ്റ്യൻ ഇത് എത്രമാത്രം നിലനിൽക്കും ഇത് ബ്രോഡ് ബേസ്ഡ് ആണോ എന്തുകൊണ്ടാണ് എ ഗ്രൂപ്പിലുള്ള വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഷെയറുകളും അല്ലെങ്കിൽ ഇൻഡെക്സും മാത്രം മൂവ് ചെയ്തിട്ടും പല ബി ഗ്രൂപ്പ് ഷെയറുകളും ഇപ്പോഴും ഒരു രീതിയിലുള്ള ഒരു ലൈഫ് കാണിക്കാത്തത് അത്തരത്തിലുള്ള ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് മൂവ് ചെയ്തിട്ട് അവരുടെ പോർട്ട്ഫോളിയോ ഉയരുന്നില്ല എന്നുള്ള വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പം എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കേണ്ടതുണ്ട് മാർക്കറ്റിനെ നമ്മൾ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇത് ഈ ആഴ്ച വന്ന ന്യൂസുകളെപ്പറ്റി ഒന്ന് നോക്കാം ഇപ്പം ഈ ഗ്ലോബൽ ലെവലിൽ പറയുകയാണെങ്കിൽ യു എസ് ഫെഡറൽ റിസർവ് ഇപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റ്സ് കണ്ട് ഈ ആഴ്ച വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുകയാണ് കുറച്ചോടുകൂടി അവർ പറഞ്ഞു ഇനിയും സമീപഭാവിയിലെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കത്തില്ല എന്നുള്ള ഒരു ഗൈഡൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ അതിൻ്റെ ലോവസ്റ്റ് ലെവലിലേക്ക് വന്നു എന്നുള്ളതാണോ അതോ ഈ ഗൈഡൻസിന് ശേഷവും കുറച്ച് നാൾ കഴിയുമ്പോൾ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും ഇലക്ഷനും ഒക്കെയാണ് യു എസ്സിൽ വരുന്നത് അതിന് ശേഷം വീണ്ടും അവർ ഈ ഐഡിയ മാറ്റുമോ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നുമില്ല എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ കൊണ്ട് മാത്രം ഗ്ലോബൽ എക്കണോമിയിൽ എക്കണോമിയിലൊരു മേജർ പിക്കപ്പ് ഇല്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മോഡിറ്റികളായിട്ടുള്ള ഗോൾഡിലും ക്രൂഡിലും ഒക്കെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ സ്ലഗിഷ് ആയിട്ടുള്ള ആണ് കഴിഞ്ഞ ആഴ്ച കണ്ടത് ഒട്ടും ഈ അസറ്റ് അസർപ്രൈസസിൻ്റെ വില മുകളിലേക്ക് പോകുന്നില്ല അത് അതിൻ്റെ ഒരർത്ഥം എക്കണോമിക് റിക്കവറി തീരെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഇന്ത്യയിലുള്ള ഇഷ്യൂസിൻ്റെ ഫസ്റ്റ് ലെവൽ ആയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തത് അത് ഈ സ്റ്റേറ്റ് ഇലക്ഷനൊക്കെ മുമ്പായിരുന്നു സ്റ്റേറ്റ് ഇലക്ഷന് ശേഷമോ ദീപാവലിയോടുകൂടിയോ പലതരത്തിലുള്ള റിഫോംസുകൾ ഇവിടെ വരും എന്നുള്ള രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് മാർക്കറ്റിലുണ്ട് പല ആളുകളും അത്തരത്തിലുള്ള റൂമേഴ്സൊക്കെ വാട്സാപ്പിലും മറ്റുമൊക്കെ ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇന്ത്യയിലെ ഗവണ്മെൻ്റ് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവരുടെ ടാക്സ് കളക്ഷൻ വളരെ മോശമാണ് വളരെ ഡെഫി ഷോർട്ടേജ് ഈ വർഷം പ്രൊജക്റ്റ് ചെയ്തതിനേക്കാളും വലിയ തോതിലുള്ള ഷോർട്ടേജ് ഉണ്ടാകും കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യുക കൂടി ചെയ്തോടുകൂടി പൊതുവേ ടാക്സിലുണ്ടാക ഒരു ഒരു ഇൻക്രീസ് ഈ വർഷം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണിത് സൂചിപ്പിക്കുന്നത് നമുക്ക് ടാക്സ് കളക്ഷൻ കുറയുകയും നമ്മുടെ ഡെഫിസിറ്റ് കൂടാകുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻ്റ് അതിൻ്റെ ചിലവുകൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കേണ്ടി വരും ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ വെട്ടിക്കുറച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡിങ്ങുകൊണ്ട് മാത്രമാണ് ഈ എക്കണോമി റിവൈവ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഗവൺമെൻ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല പ്രൈവറ്റ് സെക്ടറിലുള്ളവർ പൊതുവേ ഒരു തരത്തിലുള്ള സ്പെൻഡിങ്ങിലോ അതായത് പുതിയ ക്യാപെക്സ് പുതിയ പ്രൊജക്റ്റുകളോ ഒന്നും തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ വളരെ വലിയൊരു ഡിഫിക്കൽ സിറ്റുവേഷൻ ഗവൺമെൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം എക്കണോമിക് റിക്കവറി ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മില്യൺ ആളുകളാണ് ഒരു മാസം ഒരു മില്യൺ പറഞ്ഞാൽ പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഒരു മാസം പുതിയതായിട്ട് എംപ്ലോയ്മെൻറ്റ് തേടി നമ്മുടെ എക്കണോമിയിൽ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ എവിടുന്നുണ്ടാകും അതൊരു വലിയ പ്രശ്നമാണ് ഗവൺമെൻറ് ടാക്സ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പുതിയ പ്രൊജക്റ്റുകളും ഗവൺമെൻറ് സ്പെൻഡിംഗും നടത്താൻ പറ്റും അത് അതിലും വലിയ പ്രശ്നമാണ് ഗവൺമെൻറ് സ്പെൻഡിംഗ് മറ്റും ഉണ്ടാകാത്ത സ്ഥിതിയിൽ എക്കണോമി റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടർ പ്ലെയേഴ്സും ട്രബിളിലേക്ക് പോകും ഇപ്പോൾ തന്നെ എൻ ബി ബാങ്കിങ് സെക്ടർ റിയൽ എസ്റ്റേറ്റ് പവർ അടക്കം ഒത്തിരി മേഖലകൾ ടെലികോം പലതരത്തിലെ പ്രൈവറ്റ് പ്ലെയേഴ്സിന് വലിയ തോതിലുള്ള ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സെക്ടേഴ്സ് അത്തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് പോകും അപ്പോൾ ഗവൺമെൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ന്യൂസ് അതായത് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ അടക്കമുള്ളത് വിൽക്കുക ആ ക്യാഷ് മൊബിലൈസ് ചെയ്തുകൊണ്ട് ടാക്സും മറ്റുമൊക്കെ കുറച്ച് ഈവൻ പേഴ്സണൽ ഇൻകം ടാക്സും മറ്റ് ടാക്സുകളൊക്കെ കുറച്ച് എക്കണോമിയെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക ഇതാണ് ഒരു കാര്യം ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ജനറേഷൻ റിഫോംസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പേര് കേട്ട ഒരു റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു രഹ്റാം രാജൻ അദ്ദേഹം അനൗൺസ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ആഴ്ച കണ്ടു അതായത് നമ്മൾ ഇതുവരെയുള്ള റിഫോംസ് അല്ല പ്രത്യേകിച്ചും ഒരു ന്യൂ ജനറേഷൻ റിഫോംസ് ലാൻഡ് ലേബർ അടക്കമുള്ള മേഖലകളും അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു പുതിയ ജനറേഷനിലുള്ള ബിസിനസ്സുകൾക്ക് പ്രൊമോഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയും കൂടെ കൂടിയുള്ള ഒരു റിഫോംസ് അനൗൺസ് ചെയ്യണം അത്തരത്തിൽ ഒരു ന്യൂ ജനറേഷൻ റിഫോംസും അഗ്രസീവ് പി എസ് യു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും വഴി മാത്രമേ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ എത്തപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കത്തുള്ളൂ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ആളുകൾ ചോദിക്കും എന്തിനാണ് പ്രോഫിറ്റബിളായിട്ടുള്ള ബി പി സി എൽ അല്ലെ കോൺകോർ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നത് നമുക്കറിയാം നേരത്തെ വളരെ പ്രോഫിറ്റബിളായിട്ടുള്ള പല പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളും ഓവർ എ പീരീഡ് ഓഫ് ടൈം ലോസ് മേക്കിംഗ് സിറ്റുവേഷനിലേക്ക് വന്നു ഇപ്പം ബി ബി എസ് എൻ എൽ തന്നെയാണ് ഒരു ക്ലാസിക് എക്സാമ്പിൾ പത്ത് വർഷം മുമ്പ് ടെലികോം റെവുല ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ പെനട്രേഷനും മറ്റു ആക്ടിവിറ്റിയും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോമിനൻ്റ് പ്ലെയർ ആയിരുന്നു ബി എസ് എൻ എൽ ബി എസ് എൻ എൽ വളരെയേറെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ആ ഓവർ എ പീരീഡ് ഓഫ് ടൈം പല പ്രൈവറ്റ് സെക്ടർ പ്ലെയേഴ്സും വന്നു അവരും നഷ്ടമുണ്ടാക്കി അതിലും വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബി എസ് എൻ എൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനൊന്നും ഇല്ല അപ്പോൾ എയർ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് മേടിക്കാൻ ആളില്ലാത്ത സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് പ്രോഫിറ്റബിളായിട്ടുള്ള പി എസ് യുസ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് സുതാര്യമായിരിക്കണം അതിന് കിട്ടേണ്ട റൈറ്റ് പ്രൈസ് നമുക്ക് കിട്ടണം ഇത് രണ്ട് കാര്യങ്ങളിൽ ഗവൺമെൻറിന് എൻഷ്യൂർ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ഡിസ് െൻറ്റ് നടത്തുന്നത് അപ്പോഴാണ് നമുക്ക് മാക്സിമം വില ഒരു അസറ്റിന് കിട്ടുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും മാർക്കറ്റിന് അത് വളരെ ബോയൻസി കൊടുക്കുന്ന ഒരു കാര്യമാണ് പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ പല നല്ല കമ്പനികൾക്കും ബിൽഡേഴ്സ് വരും അപ്പോൾ ഇന്ത്യയിലേക്ക് പണം ഒഴുകും അങ്ങനെ പണം ഒഴുകി കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയിലുള്ള ആ ലിക്വിഡിറ്റി ഇഷ്യൂസ് മാറിക്കിട്ടും എക്കണമിക്ക് തിരികെ റിവൈവ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ റിഫോംസിനെ സംബന്ധിച്ചിപ്പോൾ ഗവൺമെൻറ് ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ടൊരു പാക്കേജ് കൊണ്ടുവരും റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടൊരു പാക്കേജ് കൊണ്ടുവരും പേഴ്സണൽ ഇൻകം ടാക്സ് ശക്തമായിട്ട് ചിലപ്പോൾ അത് ടാക്സ് തന്നെ എടുത്തു കളയും എന്നിട്ടൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ടാക്സുമായിട്ട് റീപ്ലേസ് ചെയ്യും ഇത്തരത്തിലുള്ള ന്യൂസുകളും കമന്റുകളും റൂമറുകൾ മാത്രമല്ല ഗവണ്മെന്റ് ഓഫീസേഴ്സ് പോലും ഗവണ്മെന്റ് സെക്രട്ടറികളും അതുപോലെ മിനിസ്റ്റേഴ്സും ഒക്കെ ഇൻഫോർമലായിട്ട് പലയിടത്തും സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ന്യൂ ജനറേഷൻ റിഫോംസുമായിട്ട് ഗവണ്മെന്റ് വരും അതിനുള്ള മാൻഡേറ്റ് ഗവൺമെന്റ് ഉണ്ട് ആ ഈ ബജറ്റിന് മുമ്പ് അല്ലാത്ത രണ്ടോ മൂന്നോ മാസങ്ങളിൽ വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ മാർക്കറ്റിനുണ്ട് ആ ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിനെ ബോയിൻ്റായിട്ട് നിൽക്കുന്നത് അല്ലാതെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ നോക്കിയാലോ കമ്പനികളുടെ പെർഫോമൻസ് നോക്കിയാലോ ഒന്നും മാർക്കറ്റിന് ഇനിയും മുകളിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാര്യം പല കമ്പനികളും പ്രോഫിറ്റബിലിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷനിലാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ റിഫോംസും പബ്ലിക് സെക്ടർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും ആ ഒരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു എ ഗ്രൂപ്പിലുള്ള ലിമിറ്റഡ് ഷെയറുകൾ വിട്ടിട്ട് ലോങ് ടേം ബേസിസിൽ ബി ഗ്രൂപ്പിലുള്ള നല്ല ഷെയറുകൾ വാങ്ങാം പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഗ്രൂപ്പ് ഷെയറിന് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഉണ്ടാകുന്നില്ല അവരുടെ ഒരു സെബി േഷൻ്റെ ഒരു പ്രത്യേക സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് പല ബി ഗ്രൂപ്പ് ഷെയറുകളും നിക്ഷേപം നടത്താൻ തന്നെ സാധിക്കാത്ത അവസരമാണ് കൂടാതെ അവരുടെ കയ്യിലുള്ള ഷെയറുകൾ വിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഇപ്പോഴുള്ള റിയലിസ്റ്റിക്കായിട്ടുള്ള പൊസിഷൻ ലാസ്റ്റായിട്ടൊരു പോയിന്റ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മാർക്കറ്റിൽ കേൾക്കുന്ന മറ്റൊരു റൂമർ അധികം താമസിയാതെ ഗവൺമെൻറ് ഒരു ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീമുമായിട്ട് വരും ഇതിനെപ്പറ്റി നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇന്ത്യക്കാർക്ക് ഗോൾഡിനോടുള്ളൊരു പാഷൻ എല്ലാവർക്കും അറിയാം വളരെയേറെ ആളുകൾ ഗോൾഡ് വാങ്ങി എപ്പോഴും വിൽക്കുന്നുണ്ട് ഗോൾഡ് അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു അസറ്റുമാണ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമ്പോർട്ട് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഇമ്പോർട്ട് അത് തന്നെ ഓർണമെന്റ്സ് ആയിട്ടാണ് കൂടുതൽ ആളുകളും വാങ്ങുന്നത് ഇത് കൂടാതെ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ടാക്സ് ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് സ്മഗ്ലിംഗ് പോലെയുള്ള ആക്ടിവിറ്റി വൻ തോതിൽ നടക്കുന്നുമുണ്ട് ഇത് രണ്ടും എക്കണോമിക്ക് ഗുണപരമായിട്ടുള്ള കാര്യമല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫോമലായിട്ടുള്ള ഒരു ന്യൂസുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ കണക്കുകൾ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ യു എസും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളത് പക്ഷേ യു എസിലും ചൈനയിലും ഉള്ള ഗോൾഡിൻ്റെ കാര്യത്തിലുള്ളൊരു ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്കുകളൊക്കെയാണ് ഈ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നത് കയ്യിൽ അധികം ഗോൾഡ് ഇല്ല എന്നാൽ ഇന്ത്യയിലെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ കൊള്ള ഗോൾഡിൻ്റെ ഏതാണ്ട് എയ്റ്റി പെർസെൻ്റ് മുകളിൽ റീറ്റെയിലിൻ്റെ കയ്യിലാണ് അതിൽ പലതും അണ്ണക്കൗ ൗ മണി ഉപയോഗിച്ച് അക്വർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഗവൺമെൻറ് ഈ ഇതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി നേരത്തെ ട്രൈ ചെയ്ത് ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ ഇറക്കി ഗോൾഡ് ബോണ്ടുകളൊക്കെ ഇറക്കിയിട്ടാണ് പക്ഷേ അത് ഒരു നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്തില്ല റിസർവ് ബാങ്ക് അതുകൊണ്ട് തന്നെ ഗോൾഡ് ബോണ്ടുകൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തോന്നിയില്ല അവർ വീണ്ടും ഫിസിക്കൽ ഗോൾഡുകളും ഓർണമെൻ്റ്സും മേടിക്കുന്ന ഒരു തിരക്കിലാണെന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചുകൾ സേവ് ചെയ്യാൻ സാധിക്കും ഇമ്പോർട്ട് അതായത് ആ ഡെഫിസിറ്റ് മാറുന്ന ഒരു സിറ്റുവേഷൻ വരും ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം നമ്മൾ ചിലവഴിക്കുന്നത് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി വരും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കിട്ടും ഡെഫിസിറ്റ് മാറും അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് മണി കുറച്ചൊക്കെ റെഗുലറൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അത് അടുത്ത ഒരു ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമായിട്ട് വരും വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റ് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വൈകാതെ തന്നെ വീണ്ടും ഒരു ഗോൾഡ് മോണിറ്റൈസേഷൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിക്കൊണ്ടുള്ള ഒരു സ്കീം വരും അങ്ങനത്തെ ഒരു സ്കീം ഗോൾഡ് ഡിക്ലെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഗോൾഡ് ബോണ്ടാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യാവുന്ന ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്കീമായിട്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ മണി ബസാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു DBFS, our team of of advisors has the 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 complete understanding of the market and your needs to to guide you to take the right investment decisions.